സദൃശവാക്യം 25-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ പറയുന്നത് കാര്യം മറച്ചു വയ്ക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം. കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ഈ വാക്യം അനേക പ്രാവശ്യം വായിച്ചപ്പം എനിക്ക് തോന്നിയത് ഇതാണ്, ദൈവവചനത്തിൽ പല കാര്യങ്ങളും മറഞ്ഞിരിപ്പുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ആണ്. അത് വെളിയിൽ കാണുന്ന കാര്യമല്ല, പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്, അത് സത്യമാണ്. എന്നാൽ വിലയേറിയ കാര്യങ്ങൾ അത് മറഞ്ഞിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഭൂമിക്ക് മുകളിൽ നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും കാണാൻ കഴിയും, ഓറഞ്ച്, ആപ്പിള്, അതുപോലെ തന്നെ പല പച്ചക്കറികളും. എന്നാൽ സ്വർണവും വെള്ളിയും പോലുള്ള വിലയേറിയ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 10,000 അടി ഭൂമിയുടെ അടിയിലേക്ക് പോയെങ്കിലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ. ഇതേ പ്രമാണമാണ് ദൈവവചനത്തിലും കാണുന്നത്. പുറത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞെങ്കിൽ അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലാതെ ഈ വാക്യവുമായിട്ട് നിങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയും. അനേക വിശ്വാസികൾ ഇങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്നത്. അവര് ബാഹ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രേ നമ്മളോട് സംസാരിച്ച് നമ്മൾ കേട്ടതുപോലെ നമ്മുടെ പാപങ്ങൾ കാണിച്ചു തരാനായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന പോലും ബാഹ്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കാം, പുറമേയുള്ള ചില കാര്യങ്ങൾ മാത്രം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കാതെ ഓർത്തിരിക്കുക, ദൈവവചനത്തിലെ ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ അത് വളരെ ആഴത്തിലാണ്. അതുപോലെ രാജാക്കന്മാരുടെ മഹത്വം, നാമാണ് രാജാക്കന്മാർ, നാം രാജകീയ പുരോഹിത വർഗമാണ്. എന്നാൽ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് ആ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത് മറച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഈ സ്വർണവും വെള്ളിയും ഒക്കെ ഭൂമിക്ക് പുറത്ത് തന്നെ വെക്കാഞ്ഞത്? അതൊരു പക്ഷെങ്കിൽ നാം തന്നെ ആഴത്തിൽ ചെന്നത് കണ്ടെത്തേണ്ടതിനായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിന് ഈ കാര്യം കണ്ടെത്തേണ്ടതിനാണ്. ആരാണ് ക്രിസ്ത്യ ജീവിതവും ഗൗരവമായിട്ട് എടുക്കുന്നതും ആരാണ് ഗൗരവം അല്ലാത്തതെന്നും. ചിലർ ബാഹ്യമായ ജീവിതത്തിൽ സംതൃപ്തരാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒരു പരിഭാഷയിൽ അത് പറയുന്ന ഇങ്ങനെയാണ്, തന്നെ തീവ്രമായി അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെയാണ് പൊന്നന്വേഷിക്കുന്നത്. പുറമേ അന്വേഷിക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വരും, എന്നാൽ എല്ലാം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര ഗൗരവമായിട്ടാണ് നിങ്ങളിത് അന്വേഷിക്കുന്നത്? ഞാൻ ദൈവവചനത്തിലേക്ക് ആഴത്തിൽ പോയതുകൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാനിടയായി. ചില സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മിക്കപ്പോഴും അതുപോലെ ഒരു വാക്കിൻ്റെ മൂലഭാഷയിൽ ഓർത്തത്, അങ്ങനെ പല കാര്യം അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ഞാൻ ഓർക്കുന്നത്. സങ്കീർത്തനം 42, കൂടുതലായി ദൈവത്തെ അറിയാനുള്ള ഒരു ദാഹം. സങ്കീർത്തനം 42:1, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. വളരെ ശക്തമായൊരു വാക്കാണിത്, കാംക്ഷിക്കുന്നത് പോലെ. അകത്തു നിന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം, അത് വരണ്ട് ദാഹിക്കുമ്പം വെള്ളത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പോലെ, അതുപോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിന്നെപ്പറ്റി നിനക്കിങ്ങനെ പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ മുമ്പാകെ മാൻ നീർത്തോടിനു വേണ്ടി ദാഹിക്കുന്ന പോലെ, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതല്ല, തീവ്രമായ ദാഹം. തൻ്റെ ശ്വാസഗതിയൊക്കെ ഉയർന്ന് എനിക്കത് വേണം വേണം വേണം. ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നവർ, ദൈവവചനത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നവർ, എല്ലാ സാഹചര്യത്തിലും ജയാളികളാകുന്ന അതിശക്തമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് അവർ ചെന്നു ചേരുന്നു. അവർക്ക് കാണാൻ കഴിയും ദൈവം അവരുടെ മുമ്പിൽ നടക്കുന്നതും അവരെ മുന്നോട്ട് ആകുലതകളില്ലാതെ നടത്തുന്നതും.
അവരൊന്നിനെക്കുറിച്ചും പുറപുറുക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുകയില്ല. കാരണം അവർക്കറിയാം അവരെ ക്രിസ്തുവിനെ പോലാക്കാൻ ദൈവം സകലതോറ നന്മയ്ക്കായി ചെയ്യുന്നു.